ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് അൺഓർഡേർഡ് ലിസ്റ്റ് ഓർഡേർഡ് ലിസ്റ്റ് ആണ്. ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡെഫിനിഷൻ ലിസ്റ്റ് ആണ്. ഡെഫിനിഷൻ ലിസ്റ്റ് നമുക്ക് കണ്ടാലും പെട്ടെന്ന് മനസ്സിലാവും. ഒരേ വേർഡ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ടേം, ആ ടേമിനെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഒരു സ്റ്റേറ്റ്മെന്റ് തൊട്ട് താഴെ ഉണ്ടാവും, വീണ്ടും വേറെ ഒരു ടേം അല്ലേ, അല്ലെങ്കിൽ വേറൊരു വേർഡ് ഉണ്ടാവും, ആ വേർഡിനെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് വേറെ കിട്ടും. അതാണ് ഈ ടൈപ്പിലുള്ളതാണ് എന്തെന്ന് ഡെഫിനിഷൻ ലിസ്റ്റ്. ഡെഫിനിഷൻ ലിസ്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ മൂന്ന് ടാഗ് യൂസ് ചെയ്യും. അതിലൊന്നാണ് ഡി എൽ, ഡെഫിനിഷൻ ലിസ്റ്റ് എന്നുള്ളതിന്റെ ഡി എൽ. ഒരു കണ്ടെയ്നർ ടാഗ് ആണ്, സ്റ്റാർട്ട് ചെയ്യണം, അത് എന്ത് ചെയ്യണം, അത് ക്ലോസ് ചെയ്യണം. ഓക്കെ, ഇനി അതിന്റെ തൊട്ട് താഴെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടാഗ് ആണ് ഡി ടി, ഡെഫിനിഷൻ ടേം. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണോ ഡിഫൈൻ ചെയ്യേണ്ട ടേം, ആ ടേമാണ് ആ ടാഗ് പേരിന്റെ ഉള്ളിൽ എൻക്ലോസ് ചെയ്യേണ്ടത്. അതായത് ഡി ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഡി ടി അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഉള്ളിൽ നമുക്ക് ഡിഫൈൻ ചെയ്യേണ്ട ഫസ്റ്റ് ടേം ആണ് നമ്മൾ എഴുതുന്നത്. അതിനുശേഷം എഴുതുന്ന ടാഗാണ് ഡി ഡി, ഡെഫിനിഷൻ ഡിസ്ക്രിപ്ഷൻ. അതിന്റെ ആ എക്സ്പ്ലനേഷൻ, രണ്ടോ മൂന്നോ സെന്റൻസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ ഡി ഡി ടാഗിന്റെ ഉള്ളിലാണ് ടൈപ്പ് ചെയ്യേണ്ടത്. ഡി ഡി എന്ന് പറയുന്നത് അതിന്റെ ആ ഡെഫിനിഷൻ, അത് കംപ്ലീറ്റ് നമ്മൾ ആ ഡി ഡി എന്ന് പറയുന്ന ടാഗിന്റെ ഉള്ളിലാണ് എന്ത് ചെയ്യുക, എഴുതുക. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ ശ്രദ്ധിക്കാം. ഈ ഒരു എക്സാമ്പിൾ നിങ്ങൾ ശ്രദ്ധിച്ചോ. ഓക്കെ, ഇതിൽ എന്നുള്ളത് മൗസ് അല്ലേ, അതിന്റെ താഴെ ഒരു എക്സ്പ്ലനേഷൻ ഉണ്ട്. ഇറ്റ് ഈസ് എ പോയിന്റിംഗ് ഡിവൈസ്, ഇറ്റ് ഹാസ് ടു ഓർ ത്രീ ബട്ടൺസ് അല്ലേ. ഓക്കെ, അതിന്റെ തൊട്ട് താഴെ ഉള്ളത് കീബോർഡ് ആണ് അല്ലേ. ഓക്കെ, അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ തൊട്ട് താഴെ കൊടുത്തിരിക്കുന്നത് മദർ ബോർഡ്. ഓക്കെ, മദർ ബോർഡിനെ പറ്റി കുറെ ഡീറ്റെയിൽസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു ലിസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാം, മൂന്നേ മൂന്ന് ടാഗ് മതി. അതിൽ ഫസ്റ്റ് ടാഗ് ആണിത് ഡി എൽ. അപ്പൊ നമ്മൾ ഫസ്റ്റിൽ എഴുതേണ്ട ടാഗ് ഡി എൽ, ഇനി അതിന്റെ തൊട്ട് താഴെ എഴുതേണ്ട ടേം ഡി ടി ആണ്, ഡെഫിനിഷൻ ടേം. അപ്പൊ നമ്മളുടെ എക്സാമ്പിളിൽ മൗസ് എന്നാണ് ആ ഫസ്റ്റ് ഡെഫിനിഷൻ ടേം. അപ്പോ ഫസ്റ്റിൽ നമ്മൾ ഡി ടി എന്ന് എഴുതിയിട്ട് മൗസ് എന്ന് എഴുതുന്നത്, ഡി ടി ക്ലോസ് ചെയ്യുന്നത്, അതിന്റെ താഴെ അതിന്റെ എക്സ്പ്ലനേഷൻ, അത് ഏത് ടാഗിൽ എഴുതണം, ഡി ഡി. ഓക്കെ, ആ ടാഗിന്റെ ഉള്ളിൽ അതിന്റെ എക്സ്പ്ലനേഷൻ, ഡി ടി ക്ലോസ് ചെയ്യുന്നത്. അതിനുശേഷം എന്ത് ചെയ്യുന്നത്, അടുത്ത ഡെഫൈൻ, അടുത്ത ടേം അല്ലേ, അപ്പൊ അത് കീബോർഡാണ്. അപ്പൊ അത് അടുത്ത ഡി ടിന്റെ ഉള്ളിൽ എഴുതുക, ഡി ടി ക്ലോസ് ചെയ്യുക, വീണ്ടും ഡി ഡി സ്റ്റാർട്ട് ചെയ്യുക. അടുത്ത ഇത് ഈ രൂപത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുക, വളരെ സിമ്പിൾ ആണത്. ഒന്നുമില്ല, ഒരേ ടേം ഉണ്ടാവും, അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ തൊട്ട് താഴെ ഉണ്ടാവും, വീണ്ടും അടുത്ത ടേം ഉണ്ടാവും, അതിന്റെ എക്സ്പ്ലനേഷൻ താഴെ ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി, ആദ്യം ഒരു പ്രാവശ്യം നമ്മൾ എന്ത് ചെയ്യുക, ഡി എൽ എന്ന് എഴുതുക, ഡെഫിനിഷൻ ലിസ്റ്റ് ആണ്. അത് ഏറ്റവും അവസാനമാണ് എന്ത് ചെയ്യേണ്ടത്, ക്ലോസ് ചെയ്യേണ്ടത്. അതിന്റെ ഉള്ളിൽ എഴുതുന്ന ഒരു ടാഗാണ് ഡി ടി, ഡെഫിനിഷൻ ടേം, മൗസ്. അത് ക്ലോസ് ചെയ്ത് അതിന്റെ എക്സ്പ്ലനേഷൻ, അത് ഡി ഡിയിൽ ഉള്ളിൽ എക്സ്പ്ലനേഷൻ, അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ മൂന്ന് ലിസ്റ്റും ഫോം ചെയ്യാം. ഇമ്പോർട്ടന്റ് ആണ്, ഏതെങ്കിലും ഒരു ലിസ്റ്റ് തന്നിട്ട് എച്ച് ഡി എം എൽ ടാഗ് എഴുതാൻ വേണ്ടിയിട്ട് എക്സാമിന് ചോദിക്കാറുണ്ട്. ഇപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആണ്, പക്ഷെ വളരെ സിമ്പിളാണ്, വളരെ സിമ്പിളായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണിത്. അപ്പം ഈ വെബ് പേജ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് സ്വന്തമായിട്ടൊക്കെ വെബ് പേജ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ നാലാമത്തെ ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ, അഞ്ചാമത്തെ ചാപ്റ്റർ കഴിയുന്ന സമയത്ത് വെബ് പേജ് ഉണ്ടാക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിക്കും. ഓക്കെ, ഈ വെബ് പേജിന്റെ നിങ്ങൾ ഏത് പേജ് നോക്കിക്കഴിഞ്ഞാലും, ഇപ്പൊ സിസ്റ്റത്തിലാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ, ഏതെങ്കിലും ഒരു വെബ് പേജ് ഓപ്പൺ ചെയ്തിട്ട് മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ അത് വ്യൂ പേജ് സോഴ്സ് അല്ലെ, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ പേജ് ഉണ്ടാക്കിയിരിക്കുന്ന ആ ഒരു സോഴ്സ് കോഡ്, ആ എച്ച് ഡി എം എൽ ടാഗുകളൊക്കെ നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും. എല്ലാ വെബ് പേജസും ഈ എച്ച് ഡി എം എൽ ടാഗ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്. അതിന്റെ കൂടെ ജാവാ സ്ക്രിപ്റ്റ് അതുപോലെ തന്നെ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ഒക്കെ യൂസ് ചെയ്യും. ഓക്കെ, അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള ഒരു വെബ് പേജ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു എച്ച് ഡി എം എൽ ടാഗ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ പറ്റും. ഓക്കെ, അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആണ്, വളരെ യൂസ്ഫുൾ ആണ്. നിങ്ങൾ ഇന്ന് എടുത്ത് ആ ഒരു ആ പ്രോഗ്രാംസ് ഒക്കെ ഒന്ന് എന്ത് ചെയ്യുക, ഒന്ന് ചെയ്തു നോക്കുക. ഓക്കെ, വളരെ സിമ്പിളായിട്ട് ഔട്ട്പുട്ട് കിട്ടും നിങ്ങൾക്ക്. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ. അപ്പോൾ ഇന്നത്തെ സെഷൻ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം.